എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് രാവിലെ അരി ഉഴുന്ന് അരച്ചൊന്നും ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ദോശയും അതിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് കറിയുമാണ് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വയ്ക്കാം. രാവിലെ അരി ഉഴുന്ന് ഒന്നും അരച്ചില്ല, നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. അപ്പം ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു ഉള്ളി. ഉരുളക്കിഴങ്ങിൻ്റെ അരിക്ക് അളവ് കൂടുതലുണ്ട് എപ്പോഴും കറിക്ക്. ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, ഇതിനെ ഒന്ന് നമുക്ക് കഴുകിയെടുക്കാം. മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കുക, തീരെ ചെറുതാക്കണമെന്നില്ല. ഇത് കുക്കറിലകത്ത് വെക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പം കിഴങ്ങും ഉള്ളിയൊക്കെ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞിടാം. അപ്പോൾ ഇത് നമ്മൾ തേങ്ങ അര ചേർക്കോ മറ്റൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പം ദോശ ഉണ്ടാക്കുന്ന വീഡിയോ ലാസ്റ്റ് വരെ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയാണിത് തയ്യാറാക്കുന്നതെന്ന്. അത് കാരണം എല്ലാവരും വീഡിയോ മുഴുവൻ കാണുമെന്ന് വിശ്വസിക്കുന്നു. ഉള്ളിയും തക്കാളി ഉള്ളിയും ഉരുളക്കിഴങ്ങും എല്ലാം അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി എരിവിനായിട്ട് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവിനെ ഇത് നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ട് രണ്ട് മുളക് നീളത്തിൽ കീറി അത് മാത്രമേ ചേർക്കുന്നുള്ളൂ. ആവശ്യമുള്ള രുചിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വെള്ളം, വേവാൻ ആവശ്യമുള്ള വെള്ളം. അത് കഷ്ണവും വെള്ളം ഒരേ സമനിലയിൽ നിന്ന് മതിയാവും. ഒരുപാട് അങ്ങനെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ഇത് വേവിക്കാനായിട്ട് വയ്ക്കാം. നല്ല ടേസ്റ്റാണ്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണിത്. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് രണ്ട് വിസിൽ വെച്ചാൽ മതിയാവും. പ്രഷറിൻ്റെ വ്യത്യാസം അനുസരിച്ച് വ്യത്യാസം വരും, കുക്കറിൻ്റെ അനുസരിച്ച്. എനിക്ക് രണ്ട് വിസിലായപ്പോഴത്തേക്ക് വെന്ത് കിട്ടാറുണ്ട്. അപ്പം പ്രഷറെല്ലാം പോയി നോക്കിയപ്പം വെന്തിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം, ഒരു കൊഴുപ്പൊക്കെ കിട്ടാനായിട്ട് കറിക്ക്. പാനിൽ രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുകൊക്കെ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ കടുക്, കടുക് എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാം. ഒരു രണ്ട് കരിവേപ്പില, ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത്, ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരിത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളു കണ്ടല്ലോ എത്ര പെട്ടെന്ന് നമ്മൾ തയ്യാറാക്കി. ഇനി നമ്മൾ കുക്കറിൽ കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് അതിലകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കണം. അതിലേക്ക് ഒരു മല്ലിയില ഒരു ടേബിൾ സ്പൂണെല്ലാം കാണും, ഒരു ചെറിയൊരു പിടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതോടെ ചേർക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും കറിക്ക്. ഉപ്പ് നോക്കി കുറച്ച് കുറവുണ്ട്, നമുക്ക് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, പക്ഷേ ഞാൻ തേങ്ങാപ്പാൽ ചേർക്കാതെ എടുക്കുമ്പോഴാണ് എനിക്കിതിന് സ്വാദ് നന്നായിട്ട് കിട്ടാറുള്ളത്, അതാണ് ഞാൻ ചേർക്കാറില്ല. നന്നായിട്ട് തിളച്ച് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറി റെഡിയായിട്ട് നമുക്കിൻ്റെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമുക്ക് രണ്ട് കൂട്ടവും പെട്ടെന്ന് ഇതുപോലെ തയ്യാറാക്കാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ദോശയ്ക്കുള്ള മിക്സ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്, ഉപ്പുമാവ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, മീഡിയം ടൈപ്പ്. അതിൻ്റെ കൂടെ അതേ അളവിൽ തന്നെ തേങ്ങ ചേർക്കാം. പിന്നെ ഒരു കാൽ കപ്പ് അരിപ്പൊടി ചേർക്കുന്നുണ്ട്. പാക്കറ്റ് വരുന്ന വറുക്കാത്ത അരിപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം ചേർത്ത് നമുക്കിത് തന്നെയൊന്ന് മിക്സ് ചെയ്യാം.
ഒരു ഗ്ലാസ് വെള്ളത്തോളം ചേർത്ത് നമുക്കിന്ന് തിളക്കി വയ്ക്കാം. റവയായതുകൊണ്ടൊന്ന് കുതിർന്നൊക്കെ വരണം, അല്ലെങ്കിൽ കുറച്ച് വെള്ളം പിടിക്കും. നോക്കിയിട്ട് കുറേശ്ശെ ചേർത്ത് നമുക്കിതൊന്ന് പാകത്തിന് മിക്സ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് അടച്ച് വയ്ക്കാം. അതിനുശേഷം നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലെടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. റവ കുതിർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. പുളി വേണമെന്നുണ്ടെങ്കിൽ തൈര് അല്പം ചേർത്ത് നമുക്കിത് അരച്ചെടുക്കാം. ഞാൻ വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ടുള്ളൊരു ബാറ്റ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനൊരു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമ്മുടെ ദോശമാവിൻ്റെ പാകത്തിൽ നല്ല വയ്ക്കാം. നമുക്കിതിനൊരു ഇത് വഴച്ച് ചേർക്കാനുണ്ട്, ഉള്ളിയൊക്കെ വഴച്ച് ചേർക്കാം. അതിനായിട്ട് ചൂടായ പാലിൽ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മുറി സവാള ചേർത്തു, അതിനൊന്ന് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് 1-2 കരിവേപ്പില ചേർത്തു. തീ കുറച്ച് വെച്ച് തന്ന് വഴച്ചെടുക്കാം. അതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഉള്ളിയും ക്യാരറ്റും എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ നമുക്ക് മാവിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല രുചി വരും. ഇതെല്ലാം കൂടെ വഴന്ന് ചേർന്നതല്ലേ അപ്പം വെജിറ്റബിൾ ദോശയുടെ ഒരു ഇത് കിട്ടുകയും ചെയ്യും. ഇപ്പോഴാണ് നമ്മൾ ഉപ്പ് ചേർത്തത്. ആവശ്യമുള്ള ഉപ്പ് ചേർത്തു. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ അല്പം ഈനോ ചേർക്കുന്നുണ്ട്. ഇതിനെ ഒരു 1/2 ടീസ്പൂൺ മതിയാവും. 1/2 ടീസ്പൂൺ ഈനോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതല്ലെങ്കിൽ നമ്മൾ ബേക്കിംഗ് സോഡ ആണെങ്കിൽ അതൊരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. ഒരല്പം 1 സ്പൂൺ വെള്ളം ഇതൊന്ന് ആക്ടിവേറ്റ് ആകാനായിട്ട് അതിലേക്ക് 1 സ്പൂൺ വെള്ളം ഒഴിച്ച് വരുന്നുണ്ട്. നല്ലതായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഇനി ഇത് മിക്സ് ചെയ്ത് നമ്മൾ ദോശ ഒഴിക്കുന്നതിന് മുന്നേ മാത്രം ചേർത്താൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ദോശക്കല്ല് ചൂടായി വന്നിട്ടുണ്ട്. അതിലെണ്ണ തേച്ച് കൊടുത്ത് എണ്ണയും നെയ്യും കൂടെയാണ് ഞാൻ തേക്കാറുള്ളത്. അത് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവശ്യമുള്ള വലുപ്പത്തിൽ ദോശ ഇട്ടെടുക്കാം. അതിൻ്റെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിം, കല്ല് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. മുകളിൽ അല്പം നെയ്യ് തൂത്ത് കൊടുക്കുക. ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അല്പം നെയ്യ് തൂത്ത് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് ബാക്കിയിരിക്കുന്ന മാവ് ഇതുപോലെ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. ഈ ക്യാരറ്റും ഒക്കെ ചേർത്തുകൊണ്ട് നല്ല ഒരു ടേസ്റ്റ് ഉണ്ട് അതിന്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയ ഇൻസ്റ്റൻറ്റ് ദോശയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഉരുളക്കിഴങ്ങ് കറിയുടെയും റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതൊക്കെ തയ്യാറാക്കി നോക്കി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ മറ്റൊരു അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. അപ്പം നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.